Orthodoxy is the version of faith. Orthodox look, Orthodox outlook, Orthodox way of life, Orthodox goal of life, Orthodox mind, Orthodox bent of mind. Being Orthodox, we must have Orthodox conviction. Join His Grace Yakub Mar Elias as he shares many facets of Orthodoxy in Learn Orthodoxy with Mar Elias. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആമേൻ. സ്തുതിജുവാകപ്പെട്ട കാതോലിയും ശ്ലൈഹ്യവും ഏകവും വിശുദ്ധമായ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസവും തിരുവചന സത്യവും എന്താണെന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കാത്തിരിക്കുന്ന വിശ്വാസ പഠിതാക്കളുടെ സമൂഹമേ, എന്തുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്നും തിരുവചനത്തിൽ നിന്നും ആളുകൾ മാറിപ്പോകുന്നു? വൈ ഡു പീപ്പിൾ മൂവ് അവേ ഫ്രം ദ ട്രൂ ഫെയ്ത്ത് ആൻഡ് ദ ട്രൂ വേർഡ് ഓഫ് ഗോഡ്? ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങളോട് പഠിക്കുവാനും പങ്കുവയ്ക്കുവാനും ബലഹീന നാം ദൈവത്തിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ പഠനത്തിൽ 10 കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്നേ ദിവസം 15 കാര്യങ്ങൾ കൂടി ഇന്നത്തെ പഠനത്തിൽ പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ആഗ്രഹിച്ച് ശരണപ്പെടുന്നു. പരിശുദ്ധനായ പൗലോസ് ലിഹ ധന്യം ചൊൽ കേട്ടെ നി ദൈവം എന്നതിൻ്റെ അവസാനത്തിൽ ദൈവത്തിനുപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ എന്ന് നാം ചൊല്ലുന്നു. പൗലോസ് ലിഹ ധന്യം ചൊൽ കേട്ടെ നി ദൈവം എന്ന് തുടങ്ങി അവസാനം ദൈവത്തിനുപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ എന്ന് നാം ചൊല്ലുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധ ശ്രീഹന്മാർക്കും പരിശുദ്ധ ശ്രീഹന്മാർ അവരുടെ ശിഷ്യന്മാരായ അപ്പസ്തോലി പിതാക്കന്മാർക്കും അവരവരുടെ പിൻഗാമികളായ പരിശുദ്ധ സഭാപിതാക്കന്മാർക്കും അവരിൽ കൂടി നമ്മുടെ പൂർവികർക്ക് കൈമാറിക്കിട്ടിയ ആദ്യ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ആ വിശ്വാസമാണ് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ കാത്തു പരിപാലിച്ച് സൂക്ഷിക്കേണ്ടത്. ആദ്യ വിശ്വാസം വിട്ടുകളയുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് പരിശുദ്ധ പൗലോസ് ലിഹ 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 5:12 വാക്യത്തിൽ നാം കാണുന്നു. 1 തിമോത്തിയോസ് 5:12. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും അവരവരുടെ ശിഷ്യന്മാരെയും അവരെ അപ്പസ്തോലി പിതാക്കന്മാരും നാം വിളിക്കും. ഭരമേൽപ്പിച്ചതായ വിശ്വാസം നാം തള്ളിക്കളയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. 1 തിമോത്തി 5:12. And so they incur condemnation for having violated their first pledge or faith. കുമിൾ പോലെ മുളച്ചു വളരുന്ന പലതരം ഉപദേശങ്ങളുടെ പിന്നാലെ പോകുന്നവർ ശപിക്കപ്പെട്ടവരാണ്. അവർക്ക് ദൈവത്തിന് ശിക്ഷ ലഭിക്കും എന്ന് പരിശുദ്ധ സഭാമക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാമതായി, പൗലോസ് ലിഹ ധന്യൻ എന്ന ഗീതം പോലെ തന്നെ സത്യവിശ്വാസത്തിൽ തിരുവചന സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രബോധിപ്പിക്കുന്നതാണ് പൊതുലേഖനങ്ങൾ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്നതിന് മുൻപേ ചൊല്ലുന്ന ഭൂവിലശേഷം എന്ന ഗീതവും. അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട 3 ഭാഗങ്ങൾ ഓർപ്പിക്കുന്നു. ഭൂലോകം മുഴുവൻ പോയത് ദൈവത്താൽ പ്രേരിതരായ ശ്ലിഹന്മാരാണ്. സത്യവിശ്വാസം ആളുകളെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നത് സ്വയം പ്രത്യക്ഷപ്പെടുന്നതോ ക്രിസ്തീയ നാമധേയത്തുള്ള സംഘടനകളോ പ്രസ്ഥാനങ്ങളോ സ്ഥാപിച്ചവരോ അതിൽപ്പെട്ടവരോ ആണ്. ദൈവത്താൽ പ്രേതരല്ലാത്ത ആളുകൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവത്താൽ പ്രേരിതരല്ലാത്ത ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ പല ആളുകളും സത്യവിശ്വാസം തെറ്റിപ്പോകുന്നു.
അതേ ഗാനത്തിൽ തന്നെ നാം ചൊല്ലുന്നു നല്ല ഏവങ്കേലിയോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർ പോയി ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻഗേലിയോൻ. നല്ല ഏവൻഗേലിയോനും അല്ലാത്ത ഏവൻഗേലിയോനും ഉണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? നല്ല ഏവൻഗേലിയോൻ അല്ലാത്തതെല്ലാം നല്ലതല്ലാത്തതാണ്. ദൈവത്താൽ പ്രേരിതരല്ലാത്തവരുടെ വായിൽ നിന്നും വരുന്ന വചനം തെറ്റിക്കുവാൻ ഉപയോഗിക്കുമ്പോൾ അത് നല്ലതല്ലാത്തതായി തീരുന്നു. നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഇറച്ചി കഷ്ണം നാം ഭക്ഷിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒരു പേപ്പട്ടിയുടെ വായിൽ ചെന്നാൽ അത് എടുത്തു ഭക്ഷിച്ചാൽ വിഷബാധയുണ്ടായി മരിക്കും. വിലക്കപ്പെട്ട കനി തിന്നാൽ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ മരിക്കുകയില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിനെ തീറ്റി ഹൗവായും ആദവും പർദീസയുടെ പുറത്തായി. ദൈവസംസർഗത്തിൽ നിന്നുള്ള അകൽച്ചയും വേർപാടുമാണ് ഈ മരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഗീതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, സത്യവിശ്വാസികൾക്കുള്ള വാഗ്ദാനം ഭൗതിക സമ്പത്തല്ല, മറിച്ച് സ്വർഗമഹാരാജ്യമാണ്. കൈക്കൊള്ളവർക്കൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചാൽ സ്വർഗമഹാരാജ്യം. ഭൗതിക സുഖവും സ്ഥാനവും ധനവുമാണ് ലക്ഷ്യമെങ്കിൽ അങ്ങനെയുള്ളവരുടെ ആശ്രയം ദൈവത്തിലല്ല, സാത്താനിലാണ്. നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുന്ന വേളയിൽ സാത്താൻ പറയുന്നു, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, വീണെന്നെ നമസ്കരിക്കണം. ദൈവികതയെ വിട്ട് ലൗകികതയെ ലക്ഷ്യമാക്കുമ്പോൾ ദൈവത്തെ വിട്ട് സത്യവിശ്വാസത്തെ വിട്ട് തെറ്റിപ്പോകുവാനിടയാകുന്നു. മൂന്നാമതായി, വിശുദ്ധ മാമോദീസായും വിശുദ്ധ മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും കൈക്കൊണ്ടവർ പിന്മാറിപ്പോയാൽ അവരെ മാനസാന്തരത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധ്യമല്ല. അനുതാപത്തിലൂടെ മാനസാന്തരത്തിലൂടെ ദൈവത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും അടുത്തു വരുവാനുള്ള സന്ദേശമാണ് പ്രവാചകന്മാരും കർത്താവിൻ്റെ മുന്നോടിയും നമ്മുടെ കർത്താവും അപ്പസ്തോന്മാരും എല്ലാവരും നൽകിയത്. പിന്മാറ്റക്കാർ മാനസാന്തരം നഷ്ടപ്പെടുത്തിയവരാണ്, അവർക്ക് മാനസാന്തരം അസാധ്യമാണ് എന്ന് എബ്രായലേഖനം 6:4-6 ഉള്ള വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് നാം വായിക്കുന്നു. എബ്രായലേഖനം 6:4-6 വാക്യങ്ങൾ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല, കഴിവുള്ളതല്ല. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട്, പരിശുദ്ധ മാമോദീസയെക്കുറിച്ചാണ് പറയുന്നത്. പാപമോചനത്തിൻ്റെ മാമോദീസ ഒരിക്കൽ മാത്രം എന്ന് നാം പറയുന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാണ് സ്വർഗീയദാനം എന്ന് പറയുന്നത്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, സ്വർഗത്ത് നിറഞ്ഞു വന്ന അപ്പമാകുന്നു, അതാണ് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. പരിശുദ്ധ മൂറോൻ അഭിഷേകം മാമോദീസായിൽ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും വീണ്ടും ജനിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ലഭിക്കും. നാം എല്ലാം ക്രിസ്ത്യാനികളായിത്തീരുന്നു, അഭിഷക്തരായിത്തീരുന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും, മുമ്പേ ഓർപ്പിച്ചു, ദൈവത്തിൻ്റെ നല്ല വചനം ദൈവത്താൽ പ്രേരിതരായ ആളുകൾ പറയുന്നത്, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയാണ് സ്വർഗമഹാരാജ്യം, നിത്യജീവൻ, രക്ഷ, ഇതെല്ലാമാണ്. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നു. അവരവർ തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നു. അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ആകയാൽ സഭയുടെ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നവർ തിരിച്ചു വരുവാൻ
വളരെ പ്രയാസമാണ്. പലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറൊരു കാര്യമാണ്, ഏത് പട്ടിയെയും പേപ്പട്ടിയാക്കാൻ സാധിക്കും, എന്നാൽ ഒരു പേപ്പട്ടിയെയും തിരിച്ച് പട്ടിയാക്കുവാൻ സാധ്യമല്ല. ഏത് ആഹാരവും ചീഞ്ഞു പോകാം, എന്നാൽ ചീഞ്ഞ ആഹാരം നല്ലതാക്കാൻ ഒക്കെയില്ല. ആകയാൽ സത്യവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകമായി നാം സൂക്ഷിക്കണം. നാം പ്രത്യേകമായിട്ടെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് ഹീബ്രൂസ് ചാപ്റ്റർ 6:4-6. For it is impossible to restore again to repentance those who have once been enlightened, who have tasted the heavenly gift and have become partakers of the Holy Spirit and have tasted the goodness of the word of God and the powers of the age to come, if they then commit apostasy, since they crucify the Son of God on their own account and hold him up to contempt. Malayalu ഇംഗ്ലീഷും ഒരുപോലെ വായിക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് മലയാളത്തിൽ മനസ്സിലാകാത്ത ശക്തിയോടെ പറയാത്ത കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മനസ്സിലായെന്നിരിക്കും. ഫോർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റെസ്റ്റോർ അഗെയിൻ ടു റിപ്പൻ്റൻസ് ദോസ് ഹു ഹാവ് വൺസ് ബീൻ എൻലൈറ്റൻഡ് ഹു ഹാവ് ടേസ്റ്റഡ് ദ ഹെവൻലി ഗിഫ്റ്റ് ആൻഡ് ഹാവ് ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹാവ് ടേസ്റ്റഡ് ദ ഗുഡ്നെസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ പവേഴ്സ് ഓഫ് ദി ഏജ് ടു കം, ഇഫ് ദേ ദെൻ കമ്മിറ്റ് അപ്പോസ്റ്റസി, since they crucify the Son of God on their own account and hold him up to contempt. Agayal satyavishwasam nashtapadadirpan, anudavam nashtapadadirpan, manasandaram nashtapadadirpan pratheyamayittu nam sooshikanam. Nalamadayi palaya niyamavum pudhiya niyamavum oru pole grahikkathathonde palayaalukalum thetti povunu. Palaya niyamavum പുതിയ നിയമവും ഒരുപോലെ നാം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. പല ഭാഗങ്ങൾ അതിനെ സഹായമായിട്ടുണ്ട്. പല ആളുകളും പഴയ നിയമം ആവശ്യമില്ല എന്നും പുതിയ നിയമം മതിയെന്നൊക്കെ പറയും. പല ആളുകളും പഴയ നിയമമില്ലാത്ത പുതിയ നിയമ ഭാഗം കൊണ്ട് മാത്രം നടക്കും. നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സൗകര്യം എന്ന് പറയുന്നത് പലപ്പോഴും ബോധ്യത്തിന് തടസ്സമായി തീരും. ആകയാൽ പുതിയ നിയമവും പഴയ നിയമം ഒരുപോലെ കൊണ്ടുനടക്കണം. കർത്താവ് വന്നതുകൊണ്ട് പഴയ നിയമം മാറി നീക്കി എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കർത്താവ് തന്നെ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:17-20 വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:17-20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളൂ ന്യായപ്രമാണത്തുനിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളൊന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പുതിയ നിയമവും പഴയ നിയമവും അത്യാവശ്യമാണ്. പഴയ നിയമത്തിലൊരു വള്ളിയോ പുള്ളിയോ മാറ്റുവാനല്ല കർത്താവ് വന്നത്, നിവർത്തിപ്പാനാണ്. നിവർത്തിക്കുക എന്ന് വെച്ചാൽ ഫുൾഫിൽ എന്നാണ്, പൂർത്തീകരിക്കുക, നിവർത്തിക്കുക. പഴയ നിയമത്തെ വേണ്ടതുപോലെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാഞ്ഞ യഹൂദന്മാർക്ക് അതിനെ പൂർണ്ണമായി നിവർത്തിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് വന്നതുകൊണ്ട് ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വരുന്നത്. നാം പാ ചുരുട്ടി വെക്കുമ്പോൾ അത് നിവർത്തിയിടുന്നു, അത് നീക്കുകയല്ല, നിവർത്തിയിടുന്നത് പോലെ നിവർത്തിപ്പാനാണ്. പ്രവൃത്തികൾ നിവർത്തിക്കുന്നു എന്ന് പറയുന്ന പോലെ നിവർത്തിപ്പാനാണ് വന്നിരിക്കുന്നത്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 5:17-20. തിങ്ക് നോട്ട് ദറ്റ് ഐ ഹാവ് കം ടു അബോളിഷ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്.
I have come not to abolish them, but to fulfill them. For truly I say to you, till heaven and earth pass away, not an iota, not a dot will pass from the law until all is accomplished. Whoever then relaxes one of the least of these commandments and teaches men so, shall be called least in the kingdom of heaven. But he who does them and teaches them shall be called great in the kingdom of God. അതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ നാം ഉപയോഗിക്കണം, മനസ്സിലാക്കണം എന്ന് കർത്താവ് തന്നെ പ്രത്യേകമായിട്ട് കൽപ്പിക്കുന്ന മറ്റൊരു ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:52. അതുകൊണ്ട് അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടടയവനോട് സദൃശ്യമാകുന്നു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടടയവനോട് സദൃശ്യമാകുന്നു. ശാസ്ത്രി, സ്ക്രൈബ്, വേദപുസ്തകം പകർത്തി എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ഇവിടെ ശാസ്ത്രി പരീക്ഷയുണ്ടായിരുന്നു, മലയാളം ശാസ്ത്രി പരീക്ഷ. ദൈവരാജ്യത്തിന് ശിഷ്യനായിരുന്ന, സ്വർഗരാജ്യത്തിന് ശിഷ്യനായ ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത് തിരുവചനമാണ്. ആ തിരുവചന നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യമാകുന്നു. പഴയത് വേണ്ട എന്നോ പുതിയത് മാത്രം മതിയെന്നോ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവ് പൂർണ്ണമായി ഉപയോഗിച്ചത് പഴയ നിയമം മാത്രമാണ്. പഴയ നിയമത്തെ വേണ്ട വിധം പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിൽ നിന്നാണ് പുതിയ നിയമം ഉരുത്തിരിയുന്നത്. പുതിയ നിയമത്തിൻ്റെ ഒരു താള് പോലും കർത്താവിൻ്റെ കയ്യിലുള്ളതായിട്ട് നമുക്ക് കാണുന്നില്ല. കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിനെ ആസ്പദമാക്കി പിന്നീട് എഴുതപ്പെട്ടതാണ് പരിശുദ്ധാത്മ നിയോഗത്താൽ. ആകയാൽ പഴയതും പുതിയതും ഒരുപോലെ നാം ഉപയോഗിക്കണം. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 13:52. Therefore every scribe who has been trained for the kingdom of heaven is like a householder who brings out of his treasure what is new and what is old. Therefore every scribe who has been trained for the kingdom of heaven is like a householder who brings out of his treasure what is new and what is old. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 15:3 പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 15:2-4 വാക്യങ്ങൾ വായിക്കണം. അതിൽ 3 പ്രത്യേകം ശ്രദ്ധേയമാണ്. ബുക്ക് ഓഫ് റെവലേഷൻസ് ചാപ്റ്റർ 15:3 ആൻഡ് ഓൾസോ 2-4. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ നീതിയും സത്യമുള്ളവ. ദൈവസന്നിധിയിൽ ദൈവത്തെ നമസ്കരിക്കുന്ന വിശ്വാസികളുടെ, ആരാധകരുടെ പാട്ടാണ്. അവർ പുതിയ നിയമത്തിൻ്റെ പാട്ട് മാത്രമല്ല, പഴയ നിയമത്തിലെ പാട്ട്. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിൻ്റെ വഴികൾ സത്യവും നിത്യവും നീതിയും സത്യമുള്ളത് തന്നെ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 15:3-4. Reading 15:2-4. And I saw what appeared to be a sea of glass mingled with fire, and those who had conquered the beast and its image and the number of its name, standing beside the sea of glass with harps of God in their hands. And they sing the song of Moses, the servant of God, and the song of the Lamb, saying, Great and wonderful are thy deeds, O Lord God the Almighty. Just and true are thy ways, O King of the angels, who shall not fear and glorify thy name, O Lord. For thou alone art holy, all nations shall come and worship thee,
for thy judgment have been revealed. And I saw what appeared to be a sea of glass mingled with fire, and those who had conquered the beast and its image and the number of its name, standing beside the sea of glass with harps of God in their hands, and they sing the song of Moses, the servant of God, and the song of the Lamb, saying, Great and wonderful are thy deeds, O Lord God the Almighty. Just and true are thy ways, O King of the age. Who shall not fear and glorify thy name, O Lord? For thou alone art holy. All nations shall come and worship thee, for thy judgments have been revealed. മറുവുമലയുടെ അനുഭവത്തിലും ഇതുതന്നെ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് പത്രോസിനെയും യാക്കോവിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോകുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17:1-8 വാക്യങ്ങൾ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9:2-8 വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9:37-43 വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ലെങ്കിൽ ഈ ആധ്യാത്മിക ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുവാനോ അനുഭവം ആസ്വദിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അവിടെ നമ്മുടെ കർത്താവ് അവിടെ മുൻപിൽ രൂപാന്തരപ്പെടുന്നു. അനുമുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അതിൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിരുന്നു. മോശയും ഏലിയാവനോട് സംഭാഷിക്കുന്ന അവർ കണ്ടു. അവിടെ പഴയ നിയമത്തിൻ്റെ പ്രതിനിധികളായ മോശയും ഏലിയാവും, മോശ പ്രവാചകന്മാരുടെ പ്രതി, മോശ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധി ഏലിയാവ്, പ്രവചനത്തിൻ്റെ പ്രതിനിധി മോശയും ഏലിയാവും കൂടെ കൂടുമ്പോൾ, ന്യായപ്രമാണവും പ്രവചനവും കൂടെ കൂടുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു പൂർത്തീകരണം കാണാൻ സാധിക്കും. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അപ്പസ്തോലിക സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്. ആ യേശുവിനോട് ചേർന്ന് മോശയും ഏലിയാവും അപ്പസ്തോലന്മാരും കൂടെ കാണുമ്പോൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഒരു കൂട്ടിച്ചേരൽ അവിടെ കാണുന്നതായിട്ട് സാധിക്കാം. ആകയാൽ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പഴയ നിയമത്തിൻ്റെ പല കാര്യങ്ങളും കർത്താവ് പൂർത്തീകരിച്ചപ്പോൾ അതിന് വ്യത്യസ്തമായ ഭാവം ഉണ്ട് എന്നുള്ളൂ. ഉദാഹരണമായി പറഞ്ഞാൽ പഴയ നിയമത്തിൽ പുരുഷപ്രജകളൊക്കെയും പരിച്ഛേദന ഏൽക്കണം. പുതിയ നിയമത്തിലും പരിച്ഛേദനയുണ്ട്. ആ പരിച്ഛേദനയ്ക്ക് ഒരു പുതിയ, പഴയ നിയമത്തിൽ രണ്ട് പരിച്ഛേദനയാണ്, ജഡത്തിൻ്റെ പരിച്ഛേദനയും ഹൃദയത്തിൻ്റെ പരിച്ഛേദനയും. ജഡത്തിൻ്റെ പരിച്ഛേദ സ്ഥാനത്താണ് മാമോദീസ, ഹൃദയത്തിൻ്റെ പരിച്ഛേദന മാനസാന്തരമാണ്. ആകയാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയോട് മാനസാന്തരത്തോടുകൂടെ പരിശുദ്ധ മാമോദീസ ക്രിസ്തീയ വിശ്വാസികളെല്ലാം ഏറ്റിരിക്കേണ്ടതാണ്. അതേറ്റാണ് സഭയിലെ അംഗങ്ങളായി തീരുന്നത്. ആകയാൽ പഴയ നിയമത്തിലെ പരിച്ഛേദന പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത്, നിവർത്തിക്കപ്പെടുന്നത് പരിശുദ്ധ മാമോദീസ വഴിയാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 2:11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധ മാമോദീസയ്ക്ക് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പേർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കൊലോസ്യൻസ് 2:11-12 വാക്യം, അവനെ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടയ്ക്കപ്പെടുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ആകയാൽ പഴയ നിയമത്തിലെ പൂർത്തീകരണം ക്രിസ്തീയ വിശ്വാസത്തിൽ കാണുന്നതായിട്ട് നമുക്ക് സാധിക്കും. അടുത്തതായി, ദ്രവ്യാഗ്രഹം മൂലം വിശ്വാസം വിട്ടകലുന്ന പലരെയും നമുക്ക് കാണാം. 1 തീമോത്തിയോസ് 6:9-10 വാക്യങ്ങളിൽ ഇത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയും മനുഷ്യ സംഹാര നാശങ്ങളിൽ മുഴുകിപ്പോകുവാനിടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ? ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നിരിക്കുന്നു. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക്
അധീനരായി തീർന്നിരിക്കുന്നു. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6:9-10. But those who desire to be rich fall into temptation, into a snare, into many senseless and hurtful desires that plunge men into ruin and destruction. For the love of money is the root of all evils. It is through this craving that some have wandered away from the faith and pierced their hearts with many pangs. But those who desire to be rich fall into temptation, into a snare, into many senseless and hurtful desires that plunge men into ruin and destruction. For the love of money is the root of all evils. It is through this craving that some have wandered away from the faith and pierced their hearts with many pangs. അതുപോലെ തന്നെ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ കുറവ് മൂലം വിശ്വാസം വിട്ടുപോകുന്നു. ആധ്യാത്മിക ജ്ഞാനം വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല എങ്കിൽ, വേദപുസ്തക പരിജ്ഞാനം വേണ്ട വിധം ഗ്രഹിക്കുന്നില്ല എങ്കിൽ, നാം സത്യവിശ്വാസത്തിൽ നിന്നും തിരുവചന സത്യത്തിൽ നിന്നും അകന്നു പോകാനിടയാകും. തിമോത്തിയോസ് എഴുതിയ 1 തന്നെ 6:20-21 വാക്യങ്ങൾ ഇത് നമുക്ക് സാക്ഷ്യമായി തരുന്നു. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട്, സത്യവിശ്വാസമാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6:20-21. ഓ തിമോത്തി, ഗാഡ് വാട്ട് ഹാസ് ബീൻ എൻട്രസ്റ്റഡ് ടു യു, അവോയ്ഡ് ദ ഗോഡ്ലെസ് ചാറ്റർ ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് വാട്ട് ഈസ് ഫോൾസ്ലി കോൾഡ് നോളജ്, ഫോർ ബൈ പ്രൊഫസിംഗ് ഇറ്റ് സം ഹാവ് മിസ് ദ മാർക്ക് ആസ് റിഗാർഡ്സ് ദ ഫെയ്ത്ത്. O Timothy, God what has been entrusted to you, avoid the godless chatter and contradictions of what is falsely called knowledge, for by professing it some have missed the mark as regards the faith. Yatharth jnanathinte kuravu moolam satyavishwasam vittu pogadirippan aathmiya jnanam labhikkanda vidhathil labhikkanda adathunne labhikkanda samayathe labhikkuvan nam marannu pogarude. ആകയാൽ ബാലം നടക്കേണ്ടെന്ന വഴിയിൽ അഭ്യസിപ്പിക്കണം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ വിടണം, വീട്ടിൽ കൊടുക്കേണ്ട ഗ്രഹപാഠങ്ങൾ വീട്ടിൽ കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ബാല്യത്തിൽ തന്നെ അവരുടെ മനസ്സിൽ ഉറയ്ക്കുവാനും തറയ്ക്കുവാനും ഇടയായിത്തീരണം. വ്യർത്ഥ ജ്ഞാനത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് തെറ്റിപ്പോകാനിടയാകും. അർത്ഥമില്ലാത്തതാണ് വ്യർത്ഥം വൃഥാജ്ഞാനം. അതുപോലെ തന്നെ സത്യവിശ്വാസം നികന്നു പോകാൻ മറ്റൊരു കാരണം, ശുദ്ധ മനസ്സാക്ഷി വിട്ടുകളയുമ്പോൾ സത്യവിശ്വാസവും വിട്ടുകളയും. നല്ല മനസ്സാക്ഷി വിട്ടുകളഞ്ഞാൽ വിശ്വാസ കപ്പൽ തകരുമെന്ന് 1 Timothy 1:19 നാം വായിക്കുന്നുണ്ട്. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:19. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. പതിനെട്ടും 19:20 വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കുന്നു. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. സാത്താനെ ഏൽപ്പിക്കുക എന്നുള്ള പ്രയോജനം
എക്സ്കമ്മ്യൂണിക്കേഷൻ എന്നാണ്. എക്സ്കമ്മ്യൂണിക്കേഷൻ സഭയുടെ വിശ്വാസ ദൈവിക കുർബാന സംസർഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനാണ്. ഇപ്പോൾ പിന്നെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, നാം തന്നെ സ്വയം മാറ്റി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ സത്യവിശ്വാസത്തിൽ നിന്നും അതിൻ്റെ സംസർഗത്തിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും ഒക്കെ മാറി നിൽക്കാതിരിക്കാൻ, സത്യവിശ്വാസത്തിൽ ജീവിക്കുവാൻ പ്രത്യേകം നാം ഒരുങ്ങണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷിയെ സൂക്ഷിക്കുകയും വേണം. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷിയിൽ വേണം നാം സൂക്ഷിക്കേണ്ടത്. ഒന്ന് തിമോത്തിയോസ് 3:9 അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതായത് ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവർ ക്രിസ്തീയ വേലയിൽ ഏർപ്പെട്ട് പ്രത്യേകിച്ച് വിശ്വാസവും തിരുവചനവും പഠിപ്പിക്കുന്നവർ അവരെ ശുദ്ധ മനസാക്ഷിയിൽ വിശ്വാസത്തിൻ്റെ മർമ്മം കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കണം. ഫസ്റ്റ് തിമോത്തി chapter 3:9 But they will not get very far, for their folly will be plain. First Timothy chapter 3:9 They must hold the mystery of the faith with a clear conscience. They must hold the mystery of faith with a clear conscience. Vishwasathinte marmam. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ദിവ്യമർമ്മമാണ്, ദിവ്യരഹസ്യമാണ്. മാനുഷികമായ ബുദ്ധി കൊണ്ടോ ഭൗതിക ജ്ഞാനം കൊണ്ടോ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ വിശ്വാസം വിട്ടു പോകുവാൻ ഇടയായത്. ഇറ്റ്സ് എ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. മിസ്റ്ററി രഹസ്യമാണ്. എ മിസ്റ്ററി ഈസ് ഓൾവേസ് എ മിസ്റ്ററി. ദ മോമെൻറ്റ് ദ മിസ്റ്ററി ഈസ് റിവീൽഡ് എനി ലോങ്ങർ ദാറ്റ് ഇസ് എ മിസ്റ്ററി. രഹസ്യം എപ്പോഴും രഹസ്യമായി തന്നെ സിക്കും. പക്ഷേ രഹസ്യം അതിനോട് വിശ്വസിക്കുകയും അതിനോട് ഇഴകിച്ചേരുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ് ചൊല്ലുന്നത് രഹസ്യം രഹസ്യം ഉടയോനരുളേ രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. ആകയാൽ ദൈവിക വൈദിക ശുശ്രൂഷകർ എല്ലാവരും വിശ്വാസം ശുദ്ധ മനസ്സാക്ഷിയിൽ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. അല്ലായെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അകലാനും വിശ്വാസികളെ അകറ്റാനും ഇടയായിത്തീരും. ശുദ്ധ മനസ്സാക്ഷി നല്ല പാത്രം പോലെയാണ്. നല്ല പാൽ നല്ല പാത്രത്തിൽ സൂക്ഷിച്ചെങ്കിലേ അത് നന്നായിരിക്കുകയുള്ളൂ. നല്ല പാൽ നല്ലതല്ലാത്ത പാത്രത്തിൽ വാങ്ങിയാൽ അത് പിരിഞ്ഞു പോകും. പാൽ നല്ലതാണെങ്കിലും പാത്രം നല്ലതല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഉത്തമ സന്താനങ്ങളെ ലഭിക്കുന്നതിന് അമ്മയുടെ ഉദരം അതിവിശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണല്ലോ വിത്ത് ഗുണം 10 പാത്രഗുണം 18 പറയുന്നത്. പിതാവിൻ്റെ ഒരുക്കവും അമ്മയുടെ ഒരുക്കവും അതിശ്രേഷ്ഠമായിരിക്കണം. അപ്പൻ്റെ ഒരുക്കം വിത്ത് ഗുണം 10 പാത്രഗുണം 18 ചൊല്ലെ. പാല് നല്ലതാണെങ്കിലും പാത്രം നല്ലതല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകുന്നത് പോലെ. ആകയാൽ സത്യവിശ്വാസം ശുദ്ധ മനസ്സാക്ഷിയിൽ നാം കാത്തു സൂക്ഷിച്ചുകൊള്ളണം. മറ്റൊരു കാര്യം, വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തിൽ ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത തിരിച്ചറിയാത്തതുകൊണ്ട് വിശ്വാസം ത്യജിക്കുവാനിടയായിത്തീരും. വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തിൽ ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത തിരിച്ചറിയാത്തത് കൊണ്ട് വിശ്വാസം ത്യജിക്കുവാൻ ഇടയായിത്തീരും. 1 Timothy 4:1 എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. എത്രയോ 100 മുൻപ്, 1st century തന്നെ ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച്
ഭോഷ്ക പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഫെസ്റ്റിമത്തി ചാപ്റ്റർ 4 വേഴ്സ് 1. നൗ ദ സ്പിരിറ്റ് എക്സ്പ്രസ്ലി സേസ് ദാറ്റ് ഇൻ ലാറ്റർ ടൈംസ് സം വിൽ ഡിപ്പാർട്ട് ഫ്രം ദ ഫെയ്ത്ത് ബൈ ഗിവിംഗ് ഹീറ്റ് ടു ഡിസീറ്റ്ഫുൾ സ്പിരിറ്റ്സ് ആൻഡ് ഡോക്ട്രിൻസ് ഓഫ് ഡിമൺസ്. Now the Spirit expressly says that in latter times some will depart from the faith by giving heed to deceitful spirit and doctrines of demons. Satan danum velichadudante vesham dharikkumallo. Satan velichadudante vesham dharikkuna pole Satan avante pinnale poguna avishwasigaleyum satyavishwasigal roopam dharippiche sabhayil pratishthapetti മറ്റുള്ളവരെ വഴിതെറ്റിക്കുവാൻ പരിശ്രമിക്കുന്നവരായിരിക്കും. ആകയാൽ പോഷ്ക പറയുന്നവരുടെ കപടം തിരിച്ചറിയുവാൻ നാം ദൈവികമായി തിരിച്ചറിവുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ സത്യവിശ്വാസം മാറിപ്പോകുവാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് നേതാക്കന്മാരും നായകന്മാരും ഇടയന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾക്ക് മാതൃകയല്ലാത്ത ജീവിതം ഇടയന്മാരും നായകന്മാരും നയിക്കുവാനിടയായാൽ ബലഹീനമനസ്സുള്ള വിശ്വാസികൾ വിശ്വാസം ഇട്ടുകളയാനിടയാകും. ഇടയന്മാരും നായകന്മാരും മാതൃകാ ജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിക്കണം. അത് നമ്മുടെ കടമയാണ്. ആകയാൽ ബലഹീനത മാറുവാനും മാതൃകാ ജീവിതം നയിക്കുവാനും ഉള്ള പ്രാപ്തി ലഭിക്കാൻ തക്കവണ്ണം കൃപ ലഭിക്കാൻ തക്കവണ്ണം ജനങ്ങളും നേതാക്കന്മാർക്ക് വേണ്ടി ഇടയന്മാർക്ക് വേണ്ടിയും നയന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയുടെ അവസാനം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിയാണല്ലോ യാത്ര അയക്കുന്നത്, ഞാനോ ബലഹീനനും മഹാപാപിയുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊണ്ട് സഹായം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളൊക്കെ ബലഹീനരാണ്. ബലഹീനരുടെ ബലഹീനത മാറുവാൻ തക്കവണ്ണം വിശ്വാസികളുടെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾക്ക് ബലമായി തീരണം. ബലഹീനതയ്ക്ക് വേണ്ടി മാറുവാൻ തക്കവണ്ണം വിശ്വാസികൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബലഹീനതയെ പൊക്കിപ്പറയാതെ ബലഹീനതയെ മനസ്സിലാക്കി തിരുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീരും. അത് നല്ല അനുഭവമാണ്. ആകയാൽ മാതൃകയുള്ള ജീവൻ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് പുരുഷനായ പൗലോസ് ശ്ലീഹാ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1 തിമോത്തിയോസ് 4:12-13 അത് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തിമോത്തിയോസ് 4:12-13 ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളും വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ഉറ്റിരിക്കുക. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളോ വായന, പ്രബോധന, ഉപദേശം എന്നിവ. വായന എന്ന് പറഞ്ഞാൽ സ്വകാര്യ വായനയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകം അച്ചടിച്ചു ഒന്നും ആരുടെയും കയ്യിലില്ലെന്ന്, എഴുതുന്ന കോപ്പികൾ മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് വരുമ്പോൾ അതുപോ ജനങ്ങൾ കൂടി വരുമ്പോൾ പൊതുവായി വായിച്ച് കേൾപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ വായന എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വേർഷൻ വായിക്കുമ്പോൾ അത് വ്യക്തമായി തീരും. ഫെസ്തിമത്തി ചാപ്റ്റർ 4:12. ലെറ്റ് നോ വൺ ഡെസ്പൈസ് യുവർ യൂത്ത് ബട്ട് സെറ്റ് ദ ബിലീവേഴ്സ് എൻ എക്സാമ്പിൾ ഇൻ സ്പീച്ച് ആൻഡ് കോണ്ടക്റ്റ് ഇൻ ലവ് ഇൻ ഫെയ്ത്ത് ഇൻ പ്യൂരിറ്റി ടിൽ ഐ കം അറ്റൻഡ് ദ പബ്ലിക് റീഡിംഗ് ഓഫ് സ്ക്രിപ്ചർ ടു പ്രീച്ചിങ് ടീച്ചിങ്. Let no one despise your youth, but set the believers an example in speech and conduct, in love, in faith, in purity, till I come. Attend to the public reading of scripture, and to preaching and to teaching. Agayal, Vishwasathil, Jeevikkuvan agrahikkunnavarum jeevikkunnavarum, മറ്റുള്ളവർക്ക് മാതൃകയായി നേതാക്കന്മാരും ജനങ്ങളും ഒരുപോലെ ജീവിക്കണം. ബലഹീനമായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മാറുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും
സഭാവിശ്വാസികളും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ആകയാൽ മാതൃകയുള്ള ജീവൻ നയിപ്പാൻ ഈ പഠനം മൂലം നമുക്കെല്ലാവർക്കും ഇടയായിത്തീരണം. മറ്റു കാര്യം, നമ്മുടെ കർത്താവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത പഠിപ്പിക്കലും അനുസരിക്കാതെ പോയാൽ, അങ്ങനെയുള്ളവരെ പിൻചെന്നാൽ സത്യവിശ്വാസം നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. അന്യത പഠിപ്പിക്കുന്നവരുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് വിശ്വാസം ത്യജിക്കുവാൻ ഇടയാകുന്നു. 2 തിമോത്തിയോസ് 4:3-5 4:3-5 അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുക, നിൻ്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. അയാൾ സത്യ ഉപദേശം പഥ്യവചനങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ പ്രത്യേകം ഇടയായിത്തീരണം. അടുത്തത്, വിശ്വാസത്തിൻ്റെ നല്ല പോർവരുത് വിശ്വാസം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട്. വിശ്വാസത്തിന് നല്ല പോർവരുത് വിശ്വാസം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് സത്യവിശ്വാസം ത്യജിക്കുള്ളതിനിടയായിത്തീരും. 1 തിമോത്തിയോസ് 6:12 വിശ്വാസത്തിന് നല്ല പോർവരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷിയുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. വിശ്വാസത്തിന് നല്ല പോർവരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികൾ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കുന്നവർക്ക് മാത്രമേ സത്യവിശ്വാസം നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കി ജീവിപ്പാൻ നമുക്കിടയായിത്തരണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ യുവാവ് വന്ന് കർത്താവ് നല്ല ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ആ നിത്യജീവൻ നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കാനിടയായിത്തീരും. മറ്റൊരു കാര്യം, കുഞ്ഞാടിനെ ചിന്തിക്കളയുന്ന കൊടി ചെന്നായ്ക്കൾ സഭയിൽ കടന്നു വരും എന്നുള്ള കൽപ്പന മറന്നു പോകുന്നത് കൊണ്ടാണ്. കുഞ്ഞാടിനെ ചിന്തിക്കളയുന്ന കൊടി ചെന്നായ്ക്കൾ സഭയിൽ കടന്നു വരുമെന്ന് പരിശുദ്ധനായ പൗലുസ്ലിഹ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 20:28-31 20:28-31 നിങ്ങളെ തന്നെയും തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മ നിങ്ങളെ അധ്യക്ഷരാക്കി വച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. പുറത്തുനിന്ന് വരുന്നത് പോലെ അകത്തുനിന്നും സത്യവിശ്വാസം നശിപ്പിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് വരും. ഒരു മാങ്ങാണ്ടി അതിനകത്ത് പുഴുവിരുന്ന് അതിനെ നശിപ്പിക്കുന്ന പോലെ സഭയ്ക്കകത്തുനിന്നും എന്നെ നശിപ്പിക്കുന്ന ആൾ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. ഇക്കാര്യങ്ങൾ മറക്കുകയാണെങ്കിൽ ചെന്നായ്ക്കളുടെ പിന്നാലെ പോവും. കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച ചെന്നായ്ക്കൾ എന്ന് നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ആകയാൽ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച ചെന്നായെ
തിരിച്ചറിയുവാനും അതിൻ്റെ പിന്നാലെ പോകാതിരിക്കാനും പ്രത്യേകമായിട്ട് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൃപയെ ധാരാളമായി ചോദിച്ചു വാങ്ങുകയും ചെയ്യണം. ദി ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 20 വേഴ്സസ് 28-31. Take heed to yourselves and all the flock in which the Holy Spirit has made you overseers to care for the church of God which he obtained with the blood of his own son. I know that after my departure fierce wolves will come in among you, not sparing the flock, and from among your own selves will arise men speaking perverse things to draw away the disciples after them. Therefore be alert, remembering that for 3 years I did not cease night or day to admonish everyone with tears. Take heed to yourselves and to all the flock in which the Holy Spirit has made you overseers to care for the church of God which he obtained with the blood of his own son. I know that after my departure fierce wolves will come in among you, not sparing the flock, and from among your own selves will arise men speaking perverse things to draw away the disciples after them. Therefore be alert, remembering that for 3 years I did not cease night or day to admonish everyone with tears. ആകയാൽ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച ചെന്നായികളെ തിരിച്ചറിഞ്ഞ് അതിന് ഒഴിഞ്ഞു മാറുവാൻ ഇടയായിത്തീരണം. അതുപോലെ മറ്റൊരു കാര്യം, പരിശുദ്ധ സഭയെ വഴി നടത്തിയ പൂർവ്വപിതാക്കന്മാരുടെ സത്യവിശ്വാസം അനുകരിക്കാത്തതുകൊണ്ടും നാം വിശ്വാസത്തിന് ഇതരായി പോകുവാനിടയായിത്തീരും. സഭയെ വഴി നടത്തിയ പൂർവികരുടെ സത്യവിശ്വാസം അനുകരിക്കുവാനിടയായിത്തീരണം. എബ്രായലേഖനം 13:7 ഇതാണ് വിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്നത്. ദൈവസുതർന്നമായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരുടെ ജനനത്തേക്കാൾ അവരുടെ മരണമാണ് എങ്ങനെ ജനിച്ചു എന്നുള്ളതിനേക്കാൾ വിശ്വാസത്തോടെ മരിച്ചു എന്നുള്ളതാണ് ശലോമൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം കൊള്ളാമെങ്കിലും ഒടുക്കം നല്ലതല്ലായിരുന്നു. ആകയാൽ ദൈവത്തിൽ വിശ്വസിച്ച് ആ ജീവിതത്തിൽ അവിശ്വാസ ജീവിതം കൊണ്ട് അവസാനിക്കുന്നവരായിരിക്കണം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം എങ്ങനെ സത്യവിശ്വാസം നിലനിന്നുകൊണ്ട് അവർ ഇഹലോകവാസം വെടിഞ്ഞോ ആ അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാൻ ഇടയായിത്തീരണം. ആകയാൽ നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് വഴി നടത്തിയവരെ ഓർക്കണം. അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ പെരുന്നാൾ കൊണ്ടാടുന്നതും എല്ലാ പരിശുദ്ധന്മാരുടെ ശുദ്ധികളുടെ ഓർമ്മകളൊക്കെ നാം കഴിക്കുന്നത്. ഇതൊന്നും വേദപുസ്തകത്തിന് ഇതരല്ല എന്ന് സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് വഴി നടത്തിയ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. സത്യവിശ്വാസം മാറിപ്പോകുവാൻ മറ്റൊരു കാരണം, നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു തരണമെന്നും വർദ്ധിപ്പിച്ചു തരണമെന്നും കർത്താവിനോട് നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അപ്പസ്തോലന്മാർ പോലും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17:5 നാം പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളവും വിശ്വാസം. കടുകുമണിയോളം എന്നുള്ള പ്രയോഗം ശരിയല്ല, കടുകുമണി പോലെ എന്നാണ്. കടുകുമണിയോളം എന്ന് വെച്ചാൽ അല്പമെന്നേ അർത്ഥമാണ്. കടുകുമണി പോലെ, ദ ഫെയ്ത്ത് ലൈക്ക് മസ്റ്റാർഡ് സീഡ്, അതിൻ്റെ പ്രത്യേകത നിറഞ്ഞ വിശ്വാസം, തികഞ്ഞ വിശ്വാസം, പൂർണ്ണമായ വിശ്വാസം, തിക് ഫെയ്ത്ത്, ഡീപ് ഫെയ്ത്ത്, ഫേം ഫെയ്ത്ത് എന്നൊക്കെയാണ്. കടുക് തിളച്ച എണ്ണയിലിട്ടാൽ പൊട്ടുന്നത്,
there is no more space to expand. വികസിക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സംശയം ഒട്ടുമില്ലാത്ത നിറഞ്ഞ പൂർണ്ണമായ വിശ്വാസം എന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് കടുകുമണി പോലെ വിശ്വാസമുണ്ടെങ്കിൽ, കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആകയാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ അപൂർണതയാണ് ഇതെന്ന് മനസ്സിലാകണം. വിശ്വാസത്തിൻ്റെ കുറവല്ല, വിശ്വാസത്തിൻ്റെ കുഴപ്പമല്ല, വിശ്വാസത്തിൻ്റെ കുറവിൻ്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കണം. ആകയാൽ കർത്താവെ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. ഒന്നാം ദിവസത്തെ പാഠം ഞാൻ പഠിച്ചു, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെന്ന്. കർത്താവ് ദാനമായിട്ട് തരേണ്ടതാണ്. ഫിലിപ്പ്യർ 1:29 നാം വായിക്കുന്നുണ്ടായി എന്ന് പഠിച്ചു. കർത്താവ് വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കും. വിശ്വാസം ദൈവം വരമായിട്ട് തരണം. തന്ന വരം നാം കാത്തു സൂക്ഷിക്കുകയും അത് വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ആകയാൽ നമ്മുടെ വിശ്വാസം കൊണ്ട് തൃപ്തിപ്പെടുവാനിടയാകാതെ വിശ്വാസം വർദ്ധിച്ചിടണം. നമ്മുടെ അറിവ് വർദ്ധിച്ചു വരണം. അറിവിൽ വളരുന്നത് പോലെ വിശ്വാസം വളർന്നണം. അതുകൊണ്ടാണ് എബ്രായലേഖനം 13:23 24-25 വാക്യത്തിൽ വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ വിശ്വാസത്തിൽ വളരുവാനും ഇടയായിത്തരണം, അതിൽ തികഞ്ഞു വരണം. ആകയാൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരുവാൻ തക്കവണ്ണം, സത്യവിശ്വാസം വർദ്ധിപ്പിച്ചു വരുവാൻ തക്കവണ്ണം കർത്താവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടായാലും വിശ്വാസം എന്ന് വഴുതിപ്പോകാനിടയായിത്തീരും. അവസാനമായി, സത്യവിശ്വാസത്തിലും തിരുവചന സത്യത്തിലും ജീവിക്കുന്ന അനുഭവമില്ലാത്തതിനാൽ അത് നമ്മളെ വിട്ടുപോകുവാനിടയായിത്തീരും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. സത്യവിശ്വാസത്തിലും തിരുവചന സത്യത്തിലും ജീവിക്കുന്ന അനുഭവമില്ലാത്തതിനാൽ അത് വിട്ടുപോകുവാനിടയായിത്തീരും. ആകയാൽ അങ്ങനെയല്ല, സത്യവിശ്വാസം ഒരനുഗ്രഹമാണ്, ഒരനുഭവമാണ് എന്ന് മനസ്സിലാക്കി അനുഭവം നല്ലതാണെന്ന് മനസ്സിലായാൽ നാം ആരും വിട്ടുകളയത്തില്ല. പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ദൈവത്തെ അറിയുന്നവർക്ക് തീരാത്ത കഷ്ടതയും തോരാത്ത കണ്ണുനീരുമാണെന്ന്. എന്നാൽ അതിൻ്റെ അല്പം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെറും തീരാത്ത കഷ്ടതയും തോരാത്ത കണ്ണുനീരുമാണ് വിശ്വാസികളിൽ ലഭിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനൊക്കെ പുറകെ പോകുന്നത്? അങ്ങനെയല്ല, അങ്ങനെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന കഷ്ടതയിലും ആൺ കണ്ണുനീരിലും അവർക്ക് നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും ലഭിക്കും. അതാണതിൻ്റെ പ്രത്യേകത. കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും ദൈവം കൊടുക്കും. മഴയത്തിരിക്കുന്നതിനേക്കാൾ ഒരു, അല്ലെങ്കിൽ മഴയുള്ള കാലാവസ്ഥയിൽ ഇരിക്കുന്നതിനേക്കാൾ പലപ്പോഴും സുഖം തോന്നുന്നത് ഉഷ്ണകാലത്ത് ഏസിക്കാതിരിക്കുന്നതാണ്. അതുപോലെ കഷ്ടതയിലിരിക്കുമ്പോൾ ദൈവർക്ക് ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും കൊടുക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധനായ പൗലോസുകാരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായി. 2 കൊരിന്ത്യർ 3:3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച കഷ്ടതയെക്കുറിച്ചൊരു ലിസ്റ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്, നല്ലൊരു ചെറിയ ലിസ്റ്റ്, ചെറിയ പ്രയാസം പറയുന്നുണ്ട്. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും വിടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവിശ്വാസം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽക്കീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ട് വിധാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. ഇതിൻ്റെ അവസാനം 7:4 കൂടെ വായിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ഈ പ്രയാസങ്ങളുടെയും ബുദ്ധിയും നടുവിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ആകയാൽ ദൈവത്തെ അറിയുന്നവർക്ക്
വിശ്വാസത്തിൽ വളരുന്നവർക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദകളും പഴികളും ദുഷികളും വർദ്ധിക്കുമെന്നും തീരാത്ത കഷ്ടതയും തോരാത്ത കണ്ണുനീരാണെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഭവമാണ് നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും. ആകയാൽ വിശ്വാസം നിലനിന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ആ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ കർത്താവെ പ്രത്യേകമായിട്ട് പിതാവാൻ ദൈവത്തോട് മധ്യസ്ഥയണയ്ക്കും. അപ്പോൾ നമ്മുടെ ജീവിതം വിശ്വാസത്തിൽ ഉറച്ചും നിറഞ്ഞുമിരിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് അപേക്ഷിക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22:31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉദാഹരണമായി പരിശുദ്ധനായ പത്രോസിൻ്റെ ജീവിതത്തിൽ തൻ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ പിന്മാറ്റത്തിൽ നിന്ന് മാറി അനുതാപത്തിലൂടെ വന്ന് വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് അപേക്ഷിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 22:31-32 വാക്യങ്ങൾ, ശിമോനെ ശിമോനെ, സാത്താൻ കോതമ്പ് പോലെ നിങ്ങളെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. വിശുദ്ധ ലൂക്കോസ് 22:31-32 വാക്യങ്ങൾ, സൈമൺ സൈമൺ, ബിഹോൾഡ് സേറ്റൻ ഡിമാൻഡ് ടു ഹാവ് യു ദറ്റ് ഹീ മൈറ്റ് സിഫ്റ്റ് യു ലൈക്ക് വീറ്റ്, ബട്ട് ഐ ഹാവ് പ്രേഡ് ഫോർ യു ദറ്റ് യുവർ ഫെയ്ത്ത് മേ നോട്ട് ഫെയിൽ ആൻഡ് വെൻ യു ഹാവ് ടേൺഡ് അഗെയിൻ സ്ട്രെങ്തൻ യുവർ ബ്രദർ. സൈമൺ സൈമൺ, ബിഹോൾഡ് സേറ്റൻ ഡിമാൻഡ് ടു ഹാവ് യു ദറ്റ് ഹീ മൈറ്റ് സിഫ്റ്റ് യു ലൈക്ക് വീറ്റ്, ബട്ട് ഐ ഹാവ് പ്രേഡ് ഫോർ യു ദറ്റ് യുവർ ഫെയ്ത്ത് മേ നോട്ട് ഫെയിൽ ആൻഡ് വെൻ യു ഹാവ് ടേൺഡ് അഗെയിൻ സ്ട്രെങ്തൻ യുവർ ബ്രദർ. ആകയാൽ നാം സത്യവിശ്വാസം നിലനിൽക്കുവാൻ സത്യവിശ്വാസം മൂലം നേരിടുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഇയ്യോബിനെ പോലെ ശദ്രക്ക് മേശക്ക് അബേദനയെ ദാനിയേലും കൂട്ടരെ പോലെ നാം നേരിടുകയാണെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ കർത്താവ് കണ്ടിട്ട് ആ വിശ്വാസം നഷ്ടപ്പെടാതിരിപ്പാൻ പിതാവാം ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപയോടൊപ്പം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്ന കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ഈ സത്യവിശ്വാസം നിലനിൽക്കുന്ന ആളുകളുടെ എണ്ണം നാൾ കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒന്നാമത് വന്നത് പാപികളെ രക്ഷിപ്പാനാണെങ്കിൽ രണ്ടാമത് വരുന്നത് വിശ്വാസികളെ തേടിയായിരിക്കും. വിശ്വാസികൾ വിശുദ്ധരും നീതിമാന്മാരും പുണ്യവാന്മാരും കാരുണ്യവാനും ഒക്കെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു, കുറയാനാണ് സാധ്യമെന്ന് കർത്താവ് അസന്നിഗ്ധമായി കൽപ്പിച്ചിട്ട് പോയി. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18:8 വാക്യത്തിൽ, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിൽ ദ സൺ ഓഫ് മാൻ ഫൈൻഡ് ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ്? ആകയാൽ സത്യവിശ്വാസം നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധ സഭാ ജീവിതം, പരിസഭയുടെ കവിതാശി ജീവിതം, ഇതിൽ കൂടെയെല്ലാം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആകയാൽ സഭയ്ക്ക് കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. സഭയുടെ കുറവല്ല, സഭാംഗങ്ങളുടെ കുറവാണ്. എൻ്റെ ശരീരത്തെ രോഗമുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുകയല്ലാതെ ശരീരത്തെ എടുത്ത് ഉപേക്ഷിക്കുവാൻ സാധ്യമല്ലല്ലോ. ആകയാൽ സഭാംഗങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് സഭാംഗങ്ങളുടെ കുറവാണെന്ന് മനസ്സിലാക്കി, സഭയ്ക്ക് കുറവില്ല എന്ന് മനസ്സിലാക്കി സഭാജീവിതം നയിക്കുവാൻ ദൈവം നമ്പരാൻ നമ്മെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ. അതിന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അതിന് ദൈവം സംഗതിയാക്കട്ടെ. നാം ചുരുക്കമായി ഇന്ന് ചിന്തിച്ചത് 15 കാര്യങ്ങളാണ്. കൂടുതലായി ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്കുണ്ട്. അത് അവരവരുടെ സ്വയം പഠനത്തിന് വിട്ടുതരുന്നു. നാം വേദപുസ്തകം വായിക്കുകയും നിരന്തരമായിട്ട് പഠിക്കുകയും ചെയ്യുമ്പോൾ കണ്ടുകിട്ടുന്ന കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത്
സത്യവിശ്വാസം ഉറപ്പിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ദൈവമിടയാകട്ടെ. ഇന്ന് ചുരുക്കമായി നാം ചിന്തിച്ചത് 15 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യ വിശ്വാസം മുറുകെ പിടിക്കാത്തത് കൊണ്ട് സത്യവിശ്വാസം തെറ്റിപ്പോകുവാനിടയാകും. 2, ദൈവത്താൽ പ്രേരിതരല്ലാത്തവരുടെ പഠിപ്പിക്കലുകളെയും തിരിച്ചറിയാത്തതിനാൽ, നല്ല എവങ്കേലിയോനും അല്ലാത്തതും തിരിച്ചറിയാത്തതിനാൽ, സ്വർഗരാജ്യവും നിത്യജീവനും മാത്രം ലക്ഷ്യമല്ലാത്തതിനാൽ തെറ്റിപ്പോകാനിടയാകും. 3, സത്യവിശ്വാസം നിന്നും പിന്മാറുന്നവർക്ക് മാനസാന്തരം സാധ്യമല്ലാത്തതിനാൽ. 4, പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പഠിക്കാത്തതിനാലും ഗ്രഹിക്കാത്തതിനാലും. 5, ദ്രവ്യാഗ്രഹം മൂലം വിശ്വാസം വിട്ടകലുന്നു. 6, യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ കുറവ് മൂലം. 7, ശുദ്ധ മനസാക്ഷി വിട്ടുകളയുന്നതിനാൽ. 8, വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത തിരിച്ചറിയാത്തതിനാൽ. 9, വിശ്വാസികൾക്ക് മാതൃകയല്ലാത്ത ജീവിതം നയിക്കുന്നതിനാൽ. ഇടയന്മാരും നഗന്മാർ അംഗങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വികലത സംഭവിച്ച് മാറിപ്പോകുവാൻ ചിലർക്കിടയായിത്തീരും. 10, കർത്താവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത പഠിപ്പിക്കലുകളും അനുസരിക്കാത്തവരുടെ തെറ്റായ പഠിപ്പിക്കലുകളുടെ പിന്നാലെ പോകുന്നതുമൂലം. 11, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതാത്തതുമൂലം, അത് കാത്തു സൂക്ഷിക്കാത്തതുമൂലം. 12, കുഞ്ഞാടിനെ ചിന്തിക്കളയുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയാത്ത മൂലം. 13, സഭയിലെ പൂർവ്വരുടെ സത്യവിശ്വാസം അനുകരിക്കാത്ത മൂലം. 14, സത്യവിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കാത്തതു മൂലം. 15, സത്യവിശ്വാസത്തിലും തിരുവചന സത്യത്തിലും ജീവിക്കുന്ന അനുഭവത്തിൻ്റെ കുറവ് മൂലം. ആകയാൽ ഈ കുറവുകളെല്ലാം മാറ്റി സത്യവിശ്വാസം പഠിച്ച് അത് ജീവിതത്തിൽ പാലിച്ച് ദൈവത്തിൻ്റെ കൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ആശ്രയിച്ച് സത്യവിശ്വാസം മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 5 തൂതനിൽ നാം വായിക്കുന്ന പോലെ ശ്ലൈഹ്യവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചു തന്നിട്ടുണ്ട്. അത് അഹങ്കാരം കാത്തു സൂക്ഷിച്ച് അതിൻ്റെ അനുഭവത്തിൽ ദൈവരാജ്യത്തിൽ ചെന്ന് നിത്യജീവൻ പ്രാപിപ്പാൻ, ദൈവമഹത്വത്തിൽ പങ്കാളികളായി തീരുവാൻ ദൈവം നമ്പുരാൻ നമ്മെ എല്ലാവരെയും സംഗതിയാക്കട്ടെ. ഈവിധമായ ഒരു ജീവൻ നയിപ്പാൻ ബലഹീനായ നമ്മെ ദൈവം സംഗതിയാക്കുവാൻ തക്കവണ്ണം ഇത് പഠിച്ചുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ബലഹീനമായ നമ്മുടെ ബലഹീനമായ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.